നിന്റെ പണി നല്ലത്. അതെന്താ ഇക്കാ പണി പോരാ? അങ്ങനല്ല, എന്നാലും നമ്മളല്ല ഫസ്റ്റ് റിലേഷന്. നിന്റെ പണിയുടെ അത്ര ഇല്ലല്ലേ ഇക്കാളത്. മൂത്രാൾ പെട്ടെന്ന് ഫ്ലാറ്റ് ആകുണ്ടാവൂലേ. ആ എന്താ ചെയ്യാ, 5 മിനിറ്റ് തകക്കൂല്ല. മിനിറ്റൊന്നും നോക്കിയിട്ടില്ല. ഞാൻ വന്നു കഴിഞ്ഞാല് 40-45 മിനിറ്റ് നിർത്താതെ പറന്നടിയാണ് മോളെ. ഓർമ്മല്ലേ അതൊക്കെ? ഓർമ്മക്കണ്ട്. അത് ശരി. അപ്പൊ ഇനിയിപ്പോ ഞാൻ എന്നാ വരണ്ട്? എന്നാ ഞാൻ എപ്പോഴും ഓക്കെ. നീ റെഡിയാണ്? ഇപ്പൊ ഞാൻ എന്നാ വരണ്ട്? അപ്പൊ അവിടെ ഉപ്പും അവരാണ്. അന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് വന്ന ലാസ്റ്റ് വന്ന ദിവസം ഉപ്പും അവിടെ ഇല്ലല്ലോ. അവര് എവിടേക്കോ പോയിണ്ടായിരുന്നല്ലോ. ഉപ്പയും ഉമ്മയാണ് സീന്. എന്ത് ചെയ്യും? അതെ, അവര് വിഹാരത്തിനും പോണം അങ്ങനെന്തോ പറഞ്ഞിരുന്നില്ലേ. എന്നാണറിയോ? ഡേറ്റ് അറിയോ? അടുത്തുണ്ടാ? അടുത്തുണ്ട്, വരുന്ന ബുധനാഴ്ച തോന്നുന്നു. ഈ വരുന്ന ബുധനാഴ്ച? ഇന്നിപ്പോ ബുധനാഴ്ച അല്ലേ, അടുത്ത ബുധനാഴ്ച. അടിപൊളി. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ കുട്ടീനെ എന്താ ചെയ്യാ? അടിയിട്ട് അന്ന് ഉറക്കിയ പോലെ താഴത്തെ റൂമിൽ. ഇപ്പൊ കുട്ടിക്ക് എത്രയായി? 3 വയസ്സാ? ആ കുട്ടീനെ അല്ല, കുട്ടീനെ കൂടെ കിടച്ച കുഴപ്പമൊന്നുമില്ലല്ലേ. 3 വയസ്സല്ലായിട്ടുള്ളല്ലേ. അതല്ല, അന്ന് നമ്മള് താഴത്ത് കിടത്തിയിട്ട് അന്ന് നമ്മൾ എവിടുന്ന് പണിയെടുത്തത്? മുകളിലത്തെ റൂമിൽ പോയിട്ടല്ലേ. അങ്ങനെ മറക്കും ഞാന്? അന്ന് എന്റെ പൊന്നു, അന്ന് നമ്മള് ഞാന് രാത്രി 10 മണിക്കടെ വന്നിട്ട് പുലർച്ചെ 3 മണിക്കല്ലേ ഞാൻ അവിടുന്ന് വന്നത്. 3 വട്ടം മൂന്ന് വട്ടാണ് അന്ന് ഞാൻ പണിയെടുത്തത് മോളെ. വന്നത് മുതലാക്കിയാന്നാ. എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ പണി? കുഴപ്പമില്ല. കുഴപ്പമില്ലാന്നുള്ളു അല്ല നല്ല അല്ല. നിന്റെ ശബ്ദം കേട്ടപ്പോ നിനക്കാണ് അറിയാം, നിന്ന് നല്ല മൂഡായിട്ട്. എന്ത് ശബ്ദം നീ ഉണ്ടാക്കിയിരുന്ന റൂമിൽ? നിങ്ങളല്ലേ കേട്ടിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അല്ല പിന്നെ എന്തറിയാ, ഈ വരുന്ന ബുധനാഴ്ച അല്ലേ. വരുമെന്നാ എന്റെ പൊന്നെ, 6 മാസായില്ലേ നല്ല പോലെ പണിയെടുത്തിട്ട്. അല്ല വിശേഷം ആയ ഇപ്രാവശ്യം വന്നിട്ട് വിശേഷം ഉണ്ടാ? വിശേഷം. അപ്പൊ സുഖമായിട്ട് പണിയെടുക്ക. ഈ വരുന്ന ബുധനാഴ്ച അല്ലേ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാന് ബൈക്ക് ആയിട്ട് വരാം. ബൈക്ക് ആയിട്ട് വന്നിട്ട് ബൈക്ക് ഞാൻ ആ റേഷൻ കടല്ലേ, അത് ഇപ്പൊ അത് റേഷൻ കട അവിടെ നിന്ന് മാറ്റിയില്ലേ വേറെ സ്ഥലത്തത്? ആ അപ്പൊ ആ സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാല് ഒരു മനുഷ്യ അറിയില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വീട് നിന്റെ വീടാലോ, ഒരു മനുഷ്യ അറിയില്ല. പിന്നെ ഉമ്മ പോയി കഴിഞ്ഞാല് നീയും എന്താ പറയാ, മോനും മാത്രല്ലേ വീട്ടിൽ ഉണ്ടാവുള്ളൂ. മോന് ചെലപ്പോ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഓരോപ്പം പോവും. അത് എന്താ, ചെറിയ കുട്ടീനെ കൊണ്ടാവൂലല്ലോ. മൂത്ത കുട്ടീനെ അവര് കൊണ്ടുപോകൂ. അത് കൊണ്ടുപോകുന്നത് നല്ല, അതന്ന് അവര് കൊണ്ടുപോയല്ലോ, പോകുമ്പോ കൊണ്ടുപോയല്ലോ. അല്ല ഇത് ചെറിയ കുട്ടീനെ കൊണ്ടുപോകില്ലല്ലോ. ചെറിയ കുട്ടിക്ക് പിന്നെ ഞാൻ വാണ്ടി വരില്ലേ. അപ്പൊ സംബന്ധിച്ചു കഴിഞ്ഞാല് ബൈക്ക് ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാലില്ലേ സുഖമായിട്ട് വന്നിട്ട് പണിയെടുക്ക. പിന്നെ ഇന്നിട്ട് ഇപ്പഴാണ് വിളിക്കണ് മുത്തേ, ഈ 10 ദിവസമായിട്ട് ടൈം കിട്ടണ്ടേ. എന്തത്ര വല്ല തിരക്ക്? എന്റെ വീട്ടില് കൊറേ പണില്ലേ. നമ്മളെ വീട്ടിലത്തെ മാരിയാവും ഇപ്പൊ ഇവിടെ. അത് ശരിയാണ്, ഇനിയിപ്പോ ഞാൻ വന്നു കഴിഞ്ഞാലും നന്നായിട്ട് പണിയെടുക്കണ്ടേ. എന്റെ കൊതിയായ എക്സ്ട്രാ പണിയല്ലേ. കൊതിയായ എന്റെ പണിക്ക് വേണ്ടിട്ട്? അതല്ലേ വിളിച്ചത്. അത് ശരി. അപ്പൊ കട പണി തീരും, 6 മാസത്തെ പണി തീരെ പോരാ. അത് ശരി. മൂപ്പറാള് വേറെ പെട്ടെന്നേക്ക് വെച്ചിട്ട് 2 അടിച്ചിട്ട് മൂപ്പാള് തിരിഞ്ഞെടുക്കണ്ടാവൂലേ. ഞാൻ വന്നു കഴിഞ്ഞ അങ്ങനെ നിങ്ങള് വന്ന അങ്ങനെ ഒന്നല്ലല്ലോ.
നമ്മൾ വന്നു കഴിഞ്ഞ പണി തന്നെ പണി മോളെ. എങ്ങനെയായി അവിടെ മാമ്പഴൊക്കെ വലുതായ വന്നിട്ട് തിരിപ്പിടിച്ചിട്ട് വലുതാക്കിയ മൂത്രാള്? എന്ത് രണ്ട് മാമ്പഴ മൂത്രാള് പിടിച്ചിട്ട് വലുതാക്കിയോന്ന് ആ മാമ്പഴം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല. ഞാൻ മാമ്പഴം എന്നല്ല പറയാറ് ആ രണ്ട് ഇതിന്. ആ മനസ്സിലായി. അതൊക്കെ മറന്ന ഇല്ല ഇല്ല അല്ല മൂപ്പരാള് അത് പിടിച്ചിട്ട് എന്ന് പറഞ്ഞാണ് വേറെ കേട്ടത്. അതല്ല മൂപ്പരാള് പിടിച്ച് വലുതാക്കിയ. ഏയ് അങ്ങനൊന്നുമില്ല. ഇല്ല ഇപ്പൊ എത്ര ഉണ്ട് വലുപ്പം? അന്നത്തെ അതേമാതിരി തന്നെ 34. അപ്പൊ മൂപ്പരാള് വന്നിട്ട് തിരിച്ച് പറഞ്ഞാല് ഒന്നും എടുത്തില്ല. അല്ല ഒരു ദിവസം എത്ര എണ്ണം എടുത്തിരുന്നു മൂപ്പരാള്? അതോ ആഴ്ച ആഴ്ചയിൽ ഒന്ന് അതോ രണ്ടു ദിവസം കൂടുമ്പോൾ എങ്ങനെയായിരുന്നു? എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവുള്ളൂ. അത്ര ഉള്ളൂ? ആ മൂപ്പർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഒന്നാമത്തെ അന്നേ പോലത്തെ നല്ലൊരു സൂപ്പർ സാധനത്തിന്റെ കൈ കിട്ടിയിട്ട് മൂപ്പരാള് കാണിക്കുന്നു വല്ലാത്തൊരു കഷ്ടം. എന്താ ചെയ്യാ എന്നാ മൂപ്പരാള്? എങ്ങനെയായിരുന്നു? ഇനിയിപ്പൊ രണ്ടു കൊല്ലം ഞാൻ ഉണ്ടല്ലോ, ഇനിയെന്ത് ചെയ്യാ? ഞാന് ഒന്നരാടം വരും കേട്ടാ. അത് കഴിഞ്ഞാല് ഫസ്റ്റ് ഇപ്പൊ എന്തായാലും ഉമ്മയും ഉപ്പയും അവിടെ ഉണ്ടാവില്ല. അത് എന്താ ചെയ്യാ, അവര് പോയി കഴിഞ്ഞാല് പിന്നെ ഒന്നരാടം വന്നിട്ടേ സുഖസുന്ദരായിട്ട് പണിയെടുക്ക. ഒരാളും അറിയും ചെയ്യില്ല. നിനക്ക് എത്ര എണ്ണം വേണം ഒരു ദിവസം വന്നു കഴിഞ്ഞാല്? അതൊക്കെ അപ്പത്തതിനനുസരിച്ചല്ലേ. എന്നാലും മാക്സിമം എത്ര എണ്ണം വേണം? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ായിരുന്നില്ലല്ലോ പണ്ട് നീ. എന്നാലിപ്പോ ഒരു ചേഞ്ച് വേണ്ടേ? എപ്പോഴും ഞാൻ പറഞ്ഞാ മതിയോ? മൂന്നെണ്ണം വേണ? മൂന്നെണ്ണം ആയിക്കോട്ടെ, നമ്മളെപ്പോ റെഡിട്ടാ. എന്റെ ഫേവറേറ്റ് എന്താന്ന് അറിയില്ലേ? അറിയാം. നിന്റെ ഫേവറേറ്റ് എന്താണ്? എന്താ നിനക്കറിയില്ലേ? എന്റെ വായിലിടുന്നല്ലേ. അത് നിനക്ക് ഭയങ്കര ഇഷ്ടാണല്ലോ എനിക്കറിയാം. ഇക്കടത് ഇക്കടത് വായിലിടാറില്ല? അത് ചെറുതാണല്ലോ അല്ലേ. ഇക്കന്ന് ഫോട്ടോ അയച്ചെന്നല്ലോ നിനക്ക്. അന്ന് ഒരിക്കൽ ഗൾഫിൽ നിന്ന് മൂപ്പരാള് അയച്ചെന്നപ്പോ നീ ആ ഫോട്ടോ എനിക്ക് അയച്ചെന്നല്ലേ. എന്ത് സാധനാണ്? എന്താ എന്റെ എങ്ങനെയുണ്ട്? എന്നിട്ട് പോലല്ലേ സൂപ്പർ സാധനല്ലേ. അപ്പൊ ഈ വരുന്ന ബുധനാഴ്ച നല്ലൊരു പണിക്കുള്ള കോൾ എടുത്തിട്ടുണ്ടല്ലേ. അതൊക്കെ ഞാൻ റെഡി ആക്കിക്കൊണ്ട് മോളെ നീ അവസരം ഉണ്ടാക്കി തന്നാ മതി. അവസരം ഇഷ്ടം പോലെ ഉണ്ട്. അവസരം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാല് പണിയെടുക്കേണ്ട കാര്യം ഞാനായിട്ട്. നീ അവസരങ്ങൾ മാത്രം ഉണ്ടാക്കി തന്നാ മതി. പിന്നെന്താ, പിന്നെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. നീ എന്ത് ഡ്രസ് ഇട്ടിരിക്കണത്? സോപ്പും പാൻ്റ? കൊതിയാവണം മോളെ, അങ്ങനെ പറഞ്ഞപ്പോ തന്നെ കൊതിയാകുന്നു. എന്നെ ബുധനാഴ്ചല്ലേ, അധികമൊന്നുമില്ലല്ലോ. അധികമൊന്നുമില്ലല്ലേ. അത് വന്നു കഴിഞ്ഞ പിന്നെ എനിക്കുള്ളതാണ്.